Kerala Congress steering committee yogam alpasamayathinakam aarambikkum. Ettimanoorilaanu yogam cheran pogunnathu. Vishamshangalumayi Sali Muhammad cherunnu. Sali, ere vivadangal ottere karyangal maraneeki purathu varenda oru saahayamundu. Ee oru ghattathilaanu Kerala Congressinte steering committee yogam cherunnathu. Yogathinu shesham ottere chila nellum padirum thiriyunna tarathilekkokke ulla karyangal verumenna pratheekshayum undu. Endokkeyaanu oru pakshe yogathil sambhavikkan pogunnathu. വിശദാംശങ്ങളിലേക്ക് പോയാൽ പ്രതീക്ഷ 2 മണിയോടെ യോഗം ഇവിടെ ഏറ്റവാനൂരിലെ ആമോ സെൻട്രൽ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സാധാരണ നിലയിൽ കെ എം മാണിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് യോഗം പിരിയുക എന്നൊരു നടപടിക്രമമാണ് സാധാരണ കേരള കോൺഗ്രസിൽ ഉണ്ടാവുക. പക്ഷേ ഇത്തവണ സാഹചര്യം മാറിയിട്ടുണ്ട്. രാഷ്ട്രീയ അന്തരീക്ഷം ആഭ്യന്തരമായും മുന്നണിക്കുള്ളിലും മാറിയിട്ടുണ്ട്, പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും മാറിയിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ വളരെ നിർണായകം എന്ന് പറയാം കേരള കോൺഗ്രസിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാര്യം. കാരണം പ്രധാനമായും ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഒന്നാമത്തെ പ്രശ്നം ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് കെ എം മാണി തന്നെ പറയുകയും അത് പാർട്ടി നേതൃത്വം വിശ്വസിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആരാണ് ഗൂഢാലോചന നടത്തിയത് എന്ന് കമ്മിറ്റിയിലെങ്കിലും കെ എം മാണിക്ക് പറയേണ്ടി വരും. അല്ലെങ്കിൽ ചില നേതാക്കൾ ആ ആവശ്യം ഉന്നയിക്കും, വിശേഷിച്ചും പി സി ജോർജ്. കാരണം പി സി തനിക്കെതിരെ ഗൂഢാലോചന ഉള്ളിൽ നിന്ന് തന്നെ നടന്നു എന്ന് കെ എം മാണി പറയുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ മുന തനിക്ക് നേരെ താനും സംശയത്തിൻ്റെ നിഴലിലാവുന്നു എന്ന ആശങ്ക പി സി ജോർജിനുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ കാര്യം ആര് ഗൂഢാലോചന നടത്തി, എന്താണ് കമ്മിറ്റി ഉപസമിതിയുടെ റിപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങൾ പാർട്ടിക്കുള്ളിലെങ്കിലും ചെയർമാൻ പറയണമെന്നൊരാവശ്യം പി സി ജോർജ് ഇന്ന് സ്വാഭാവികമായി ഉന്നയിക്കും. ഒരു കാരണവശാലും കെ എം മാണി അതിന് വഴങ്ങുന്ന ലക്ഷണം ഇതുവരെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അത് നേരിയ അസ്വാരസ്യങ്ങൾക്കും അസ്വസ്ഥതകൾക്കും പാർട്ടിക്കുള്ളിൽ വഴിവെക്കുന്ന സാഹചര്യം തന്നെയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അത് പാർട്ടിക്കുള്ളിലെ വിഷയം. സമാനമായ സാഹചര്യം തന്നെ മുന്നണിക്കുള്ളിൽ. മുന്നണിക്കുള്ളിലും ചില വിഷയങ്ങളുണ്ട്. കെ എം മാണി വിശ്വസിക്കുന്നത് ചില ഗൂഢാലോചന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് തനിക്കെതിരെ ഉണ്ടായി എന്നാണ്. ആ പേര് ആര് എന്ന് കെ എം മാണി തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും ആ മുന നീളുന്നത് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾക്കെതിരെയാണ്. സ്വാഭാവികമായും മുന്നണിക്കുള്ളിൽ കേരള കോൺഗ്രസും പ്രധാന കക്ഷിയായ കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ അസ്വസ്ഥത നിലനിൽക്കുന്നു എന്നർത്ഥം. അതും സ്വാഭാവികമായും ഇതിൽ ചർച്ച വരും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കെ എം മാണി നേരിടുന്ന നിയമക്കുരുക്ക് തന്നെയാണ്. വിജിലൻസ് അന്വേഷണം തുടരുന്നു. വിജിലൻസ് അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. കെ എം മാണിക്കെതിരെ കുറ്റപത്രം നൽകാൻ വിജിലൻസ് തയ്യാറെടുക്കുന്ന വാർത്തകൾ പുറത്തുവരുന്നു. അപ്പോഴാണ് വിവാദമായ രമേശ് ചെന്നിത്തലയുടെ ഡൽഹി സന്ദർശനവും സോണിയാഗാന്ധിയെ കാണുന്നതുമൊക്കെ. സ്വാഭാവികമായും ഒരു മുന്നണിയുടെ പ്രമുഖ ഘടകകക്ഷി നേതാവിനെതിരെ ആ മുന്നണി അധികാരത്തിലിരിക്കുമ്പോൾ നടക്കുന്ന നിയമ നടപടികൾ അത് സ്വാഭാവികമായും അറിയിക്കേണ്ടി വരും കേരള കോൺഗ്രസ് നേതൃത്വത്തെ, സോണിയാഗാന്ധിയെ. അങ്ങനെ ഒരു അറിയിക്കുക എന്നൊരു ദൗത്യം കൂടി രമേശ് ചെന്നിത്തലയുടെ സോണിയാഗാന്ധി സന്ദർശനത്തിനുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. അത് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട വിവാദം. മാത്രമല്ല രമേശ് ചെന്നിത്തലയ്ക്ക് ഇക്കാര്യത്തിൽ ഒരു അമിത താല്പര്യമുണ്ട് എന്നൊരു ആശങ്ക കെ എം മാണിക്കുണ്ട്. സ്വാഭാവികമായും ഈ മൂന്ന് വിഷയങ്ങൾ വിജിലൻസ് അന്വേഷണം വ്യക്തമാണ്. സലീം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏറെ രാഷ്ട്രീയ പ്രതിസന്ധിക്കിടയിൽ, ദുരൂഹമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിലാണ് കേരള കോൺഗ്രസിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഞെട്ടിമാനൂരിൽ അല്പസമയത്തിനകം ചേരാൻ പോകുന്നത്. ചില കാര്യങ്ങളെങ്കിലും പുറത്തു വരും എന്ന ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തകരും മാധ്യമങ്ങളും അടക്കം.